സജീവമായി. കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ പരസ്യപ്രചാരണം ആരംഭിച്ചു. അത്ഭുതാവഹമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും വിജയം സുനിശ്ചിതമാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ്റെതായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ പ്രേമചന്ദ്രൻ മുന്നൊരുക്കങ്ങൾ തുടങ്ങി, ചുവരെഴുത്തും ആരംഭിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തുവന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ പ്രേമേന്ദ്രൻ പരസ്യപ്രചരണവും ആരംഭിച്ചു. അത്ഭുതാവഹമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് പ്രേമേന്ദ്രൻ പറഞ്ഞു. എം പിമാരോട് സാധാരണ ഉണ്ടാകാറുള്ള വിരുദ്ധ വികാരം ഇല്ലെന്ന് മാത്രമല്ല, സ്നേഹവാത്സല്യത്തോടെയാണ് ആളുകൾ സ്വീകരിക്കുന്നതെന്നും പ്രേമേന്ദ്രൻ കൂട്ടിച്ചേർത്തു. 5 വർഷക്കാലം പാർലമെന്റ് അംഗമായിരുന്നതിന് ശേഷം പിന്നീട് ജനങ്ങളെ വീണ്ടും സമീപിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു ചാരിതാർഥ്യം അതൊരു പൊതുപ്രവർത്തകന്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള സംതൃപ്തി നൽകുന്ന സംഭവമാണ്. ഇടതുപക്ഷം തന്റെ രാഷ്ട്രീയ പിതൃത്വത്തെ ചോദ്യം ചെയ്ത് നടത്തുന്ന വ്യാജ പ്രചരണത്തിന് ജനങ്ങൾ നൽകുന്ന തിരിച്ചടിയാകും വരുന്ന തെരഞ്ഞെടുപ്പ് ഫലമെന്നും പ്രേമേന്ദ്രൻ വ്യക്തമാക്കി. 10 പേർ 10 സ്ഥലങ്ങളിൽ നിന്ന് ഒരേ സമയം ഒരേ കള്ളം ആവർത്തിച്ചാൽ അത് കുറെ പേരെങ്കിലും വിശ്വസിക്കുമെന്നുള്ള ഹിറ്റ്ലറുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഗീബൽസിന്റെ നുണപ്രചരണ തന്ത്രം ഇവിടെ ആവർത്തിക്കുക. ഇതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിജയം. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളും ഓഫീസുകളും കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സ്ഥാനാർത്ഥിയുടെ പര്യടനം. രഞ്ജിത്തമ്പാടി, 24 കൊല്ലം.